തൻ്റെ ജീവിതത്തിൻ്റെ നിലവാരമോർത്ത് ഞാൻ കബടനാണ് കബട വിശ്വാസിയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലല്ലാഹി തങ്ങൾ എന്താണ് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാണ് ഇന്ന് പഠിക്കുന്നത് അൽ കാത്തിബി അഹദി കുത്താബി റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലം റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളുടെ കാത്തിബികളിൽ അവിടുത്തെ കാര്യങ്ങൾ എഴുതി വെക്കുന്നവരിൽപ്പെട്ട ഒരു സഹാബിയാണ് ഹന്നലാറഹി അള്ളാഹു എന്നു മഹാനപറുകൾ പറയുകയാണ് പറയുന്നു എന്നെ കണ്ടുമുട്ടുകയാണ് അപ്പോൾ യാണ് എന്തൊക്കെയാണ് എന്റെ വിശേഷം അങ്ങനെയുള്ള സഹോദരന്മാര് കണ്ടുമുട്ടുമ്പോ കൊൽത്തു അപ്പോൾ ഞാൻ പറഞ്ഞത് വിശ്വാസിയായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എന്തങ്ങളീ പറഞ്ഞത് കുൽത്തു അപ്പോ ഞാൻ പറഞ്ഞു പറയുമ്പോ അത് കണ്ണുകൊണ്ട് കാണുന്നത് പോലെ എന്തൊരു ആവേശവും ഭക്തിയും എന്തൊരു സൂക്ഷ്മതയും എന്തൊരു പേടിയും ഒക്കെയാണ് നമുക്കുള്ളത് ഫൈദാ അലൈഹി സ്വലമാ തങ്ങളുടെ ആ സരസ്സിൽ നിന്നങ്ങ് പുറത്തു പോയാൽ പിന്നെ നമ്മുടെ ഭാര്യമാരുമായും മക്കളുമായും ഇടപഴകുമ്പോൾ അവരോടുള്ള പെരുമാറ്റങ്ങളിൽ അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഉപജീവന മാർഗ്ഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതൊക്കെ മറക്കാണ് കസീറ എന്ന പറഞ്ഞത് ഇതൊക്കെ അധികവും മറന്നു മറന്നുകളയാണ് അതുകൊണ്ടാണ് ഞാൻ കപടനാണെന്ന് പറഞ്ഞത് പറയുകയാണ് അള്ളാഹു സത്യം ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് പറയുകയാണ് അങ്ങനെ ഞാനും അബൂബക്കർ സുദ്ദീഖ് റലിഅള്ളും റസൂൽ സല്ലി സ്വലമ തങ്ങളിലേക്ക് റസൂൽ തങ്ങളുടെ അരികിലേക്ക് ചെന്ന് ചേർന്നത് വരെ ഞങ്ങൾ പോവാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു റസൂല്ലിന്റെ തിരുതൂതരേ വിശ്വാസിയായിരിക്കുന്നു ചോദിച്ചു എന്താ അങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞു അല്ലാ എന്തൊക്കെ അള്ളാഹുവിന്റെ തിരുതൂതരെ ഞങ്ങൾ നിങ്ങളുടെ അരികിൽ ഇരിക്കുമ്പോൾ സ്വർഗം നിരകുമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ ഞങ്ങള് ഭയങ്കരമായത് കണ്ണുകൊണ്ട് കാണുന്നത് പോലെ വളരെ ഭക്തിയും സൂക്ഷ്മതയും ജീവിതത്തിൽ ഏറ്റവും നല്ല മാർഗമാണ് പക്ഷേ ആ ഇവിടെ നിങ്ങൾ പുറത്തുപോയാൽ ഭാര്യമാരോടും മക്കളോടും അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതമാർഗത്തോടുമൊക്കെ ഞങ്ങൾ സമയം ഞങ്ങൾ ഇതൊക്കെ മറക്കാണ് فقال رسول الله أبو رسول الله صلى الله عليه وسلم هذا والذي نفسي بيده لو تدومون على ما تكونون عليه عندي وفي الذكر അള്ളാഹുവിൻ്റെ തിരുതൂതിർ പറയാണ് അള്ളാഹുവാണേ സത്യം ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എൻ്റെ അരികിൽ നിങ്ങൾ ഉള്ളതുപോലെ തന്നെയാണ് പുറത്തു പോയാലും എങ്കിൽ അങ്ങനെ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിരിപ്പിലും നിങ്ങളുടെ വഴിയിലും നിങ്ങളുടെ ഓരോ മേഖലകളിലും കടന്നു വന്ന് മലക്കോളും നിങ്ങൾക്ക് കൈതരും എന്ന് റസായ് നിങ്ങൾ പറയാണ് അതുകൊണ്ട് ചില സമയങ്ങൾ ഉപജീവന ഉപയോഗിക്കുക ചില സമയങ്ങൾ ഭാര്യയുമാരുമായി സല്ല ഉപയോഗിക്കുക ചില സമയങ്ങൾ മക്കളുമായിട്ട് കളിച്ചുല്ലസിക്കാൻ വേണ്ടി ഉപയോഗിക്കുക മറ്റു ചില സമയങ്ങൾ നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വിവാദത്തിനു വേണ്ടി ഉപയോഗിക്കുക ഇങ്ങനെ മൂന്ന് തവണ പറഞ്ഞു എന്ന് അതുകൊണ്ട് ജീവിതം ക്രമീകരിക്കേണ്ടത് ഇങ്ങനെയാണ് ഹംഗല ഒരിക്കലും അങ്ങനെ പറയരുത് പുറത്തു പോയാൽ അല്പം കുറയുന്നു എന്നുള്ളത് കൊണ്ട് ബേജാറാകേണ്ടതില്ല എന്നുള്ള ആശ്വാസത്തിന്റെ വാക്കാണ് കാരുണ്യത്തിന്റെ നിധിയായ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നത് ഏറെ പഠിക്കാനുണ്ട് ഈ വചനത്തിൽ അത് പഠിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ പ്രത്യേകിച്ച് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് നമ്മുടെ മാതൃരാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ ആ ആഘോഷത്തിന്റെ പൊൻപുലരിയിലാണ് നമ്മളുള്ളത് നമ്മുടെ രാജ്യത്ത് സമാധാനവും സൗഹൃദവും പാരസ്പര്യവും നിലനിൽക്കാൻ വേണ്ടി എല്ലാവരും ആ ചെയ്യണം അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ അള്ളാഹുവേ വിശുദ്ധ പ്രവാചകന്റെ തിരുവചനങ്ങൾ ഓരോ പ്രഭാതത്തിലും കേൾക്കുക വഴി ഞങ്ങളുടെ അല്ലാ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സ്വസ്ഥതയും നൽകണമേ റഹ്മാനെ അള്ളാഹുവേ പുണ്യനബിയുടെ ഹദീസ് വചനങ്ങൾ പഠിക്കുന്നതിലൂടെ ഞങ്ങളുടെ ജീവിതം ധന്യമാക്കി തരണമേ അല്ലാ കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണമേ റഹ്മാനെ അള്ളാഹുവേ തമ്പുരാനെ ഞങ്ങളുടെ രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഈ രാജ്യത്ത് സമാധാനവും സൗഹൃദവും നിലനിർത്തണമേ നിലനിർത്തണമേയുള്ള ഓരോ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള വഴികൾ നീ ഒരുക്കണമേ റഹ്മാനെ രാജ്യത്തിന്റെ സൗഹൃദത്തെ തകർക്കുന്ന ഒരു നിലപാടുകളും ഒരാളിൽ നിന്നും ഉണ്ടാക്കരുത് റഹ്മാനെ ഞങ്ങൾ ദ്വാ ഇനുത്തരം നൽകണമേ آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد يا رب صل عليه وسلم نغلق <applause> دعاة سينا من نريت نرتن والسلام عليكم ورحمة الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله